ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ചാണ്. തൊഴിലുറപ്പ് പദ്ധതിയുടെ പിതാവ് ജീൻ ഡ്രേസേ. തൊഴിലുറപ്പ് പദ്ധതിയുടെ പിതാവ് ജീൻ ഡ്രേസേ ബെൽജിയംകാരനാണ്. തൊഴിലുറപ്പ് പദ്ധതിയുടെ പിതാവ് ജീൻ ഡ്രേസേ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത് 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്. ആദ്യമായി നിലവിൽ വന്ന ഗ്രാമം ബണ്ടിലപ്പള്ളി എന്ന ഗ്രാമമാണ്. ആന്ധ്രാപ്രദേശിലെ ബണ്ടിലപ്പള്ളി എന്ന സ്ഥലത്താണ്. ലോക്സഭ തൊഴിലുറപ്പ് പദ്ധതി പാസാക്കിയ വർഷം 2004 ഓഗസ്റ്റ് 23. രാജ്യസഭ പാസാക്കിയ വർഷം 2005 ഓഗസ്റ്റ് 25. രാജ്യസഭ തൊഴിലുറപ്പ് പദ്ധതി പാസാക്കിയത് 2005 ഓഗസ്റ്റ് 25. പ്രസിഡൻ്റ് ഇതിൽ ഒപ്പുവെച്ചത് 2005 സെപ്റ്റംബർ 5. നിലവിൽ വന്നത് 2006 ഫെബ്രുവരി 2. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പുനർനാമകരണം ചെയ്തത് 2009 ഒക്ടോബർ 2. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പുനർനാമകരണം ചെയ്തത് 2009 ഒക്ടോബർ 2. കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി ആരംഭിച്ച ജില്ലകൾ പാലക്കാട്, വയനാട്. തൊഴിലുറപ്പ് പദ്ധതിയുടെ ചുമതല വഹിക്കുന്നത് ഗ്രാമപഞ്ചായത്ത്. നഗരപ്രദേശങ്ങളിൽ തൊഴിലുറപ്പ് പദ്ധതി അറിയപ്പെടുന്ന പേര് അയ്യങ്കാളി ദേശീയ നഗര തൊഴിലുറപ്പ് പദ്ധതി. അപ്പോൾ നമ്മൾ പഠിച്ചത് തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ചാണ്. തൊഴിലുറപ്പ് പദ്ധതിയുടെ പിതാവ് ജീൻ ഡ്രേസേ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത് 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്. ആദ്യമായി നിലവിൽ വന്ന ഗ്രാമം ബണ്ടിലപ്പള്ളി ഗ്രാമം, ആന്ധ്രാപ്രദേശ്. ലോക്സഭ ഒപ്പുവെച്ചത് 2004 ഓഗസ്റ്റ് 23. രാജ്യസഭ പാസ്സാക്കിയത് 2005 ഓഗസ്റ്റ് 25. പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2005 സെപ്റ്റംബർ 5. നിലവിൽ വന്നത് 2006 ഫെബ്രുവരി 2. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്ന് നാമകരണം ചെയ്തത് 2009 ഒക്ടോബർ 2. കേരളത്തിൽ ആദ്യമായി നിലവിൽ വന്ന ജില്ലകൾ പാലക്കാട്, വയനാട്. തൊഴിലുറപ്പ് പദ്ധതിയുടെ ചുമതല വഹിക്കുന്നത് ഗ്രാമപഞ്ചായത്ത്. നഗരപ്രദേശങ്ങളിൽ തൊഴിലുറപ്പ് പദ്ധതി അറിയപ്പെടുന്നത് അയ്യങ്കാളി ദേശീയ നഗര തൊഴിലുറപ്പ് പദ്ധതി. ഓക്കെ, താങ്ക്.